ഹലോ ഫ്രണ്ട്സ്, ടീപ്പോ ട്രിപ്പിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ് നമ്മുടെ ആനകളെ കുരുക്കിട്ട് പിടിക്കുന്ന വെള്ളക്കൊച്ചേടന്റെ ഒരു വീഡിയോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് പോയിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇന്ന് അതിന്റെ ബാക്കി വീഡിയോ കാണാം. നമസ്കാരം. അപ്പം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ തുടങ്ങാം. അന്ന് വീഡിയോയ്ക്ക് കുറച്ച് സജഷൻസ് വന്നിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ അതിനകത്തൊരു പോയിന്റാണ്, കാര്യം ആന ഇണങ്ങുന്ന മൃഗമല്ല എന്നാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞത്. ചില ആളുകൾ, എല്ലാവരും അല്ല, ചില ആളുകൾ പറഞ്ഞത് പിടിയാന ഇണങ്ങുമല്ലോ, പിടിയാനയ്ക്ക് അങ്ങനെ ചട്ടം വേണ്ടല്ലോ. അപ്പം അതിനെ കുറിച്ച് എന്താണ് ചേട്ടന് പറയാനുള്ളത്? അതിനെ കുറിച്ച് പറയാനുള്ളത്, പിടിയാനയാണെങ്കിലും കൊമ്പനാനയാണെങ്കിലും ആന ആന തന്നെയാണ്. അത് എന്റെ മെയിൻ കാര്യം നാട്ടാനയാന്ന് പറഞ്ഞാലും എന്നും നാട്ടാനയാണെങ്കിലും അത് കാട്ടിലെ നാട്ടാന. അത് പിടിയാനയെന്ന് പറയുമ്പോൾ അതിന്റെ ജീവിതത്തിൽ കുറെ ബുദ്ധിമുട്ടുകൾ കുറവുണ്ട്. അപ്പൊ അതിന്റേതായ അനുസരിച്ച് അത് നമ്മളോട് പ്രതികരണവും കുറവുണ്ട്. അതാണ് കാര്യം. കൊമ്പനാനെന്ന് പറയുമ്പോൾ അതിന് ബുദ്ധിമുട്ട് കൂടുതലുണ്ട്. അപ്പൊ ബുദ്ധിമുട്ട് കൂടുന്നതിനനുസരിച്ച് നമ്മളോട് പ്രതികരണം കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നു. അപ്പൊ പിടിയാന എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും ഒരു പാവ ആനയായിട്ട് കണക്ക് കൂട്ടും. ഓരോ ആനകളിലും ഈ മനുഷ്യനെ പോലെ തന്നെ പല രീതിയും പല സ്വഭാവത്തിലുള്ള ആനകളും മനുഷ്യർക്കും ഓരോ രീതിയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊമ്പനാനയും പിടിയാനയായിട്ടുള്ള മാത്രം. പിടിയാന അരിശമുള്ള പിടിയാനുണ്ട്, അരിശം ഇല്ലാത്ത പിടിയാനുണ്ട്. അത് ഓരോ പിന്നെ നാടിന്റെ അത് നമ്മുടെ ഏറ്റവും കൂടുതൽ അരിശവും കെറുവുള്ള ആനകൾ നമ്മുടെ കേരളത്തിലാണ്. പിടിയാനകളും അതെ, എല്ലാ രീതിയിലുള്ള ആനകളും. കൊമ്പനാനകളാണല്ലോ ഏറ്റവും സൗന്ദര്യമുള്ളതും ഏറ്റവും അരിശമുള്ളതും. ഓരോ കേരളത്തിലെ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഒരു പ്രത്യേക ശൗര്യം കൂടുതലുണ്ട്. അവരേറ്റവും ശൗര്യമുള്ള ആനകൾ എന്ന് പറഞ്ഞാൽ കോന്നിക്കൂട്ടിലെ ആന. കോന്നി ആനകൾക്കാണ് ഏറ്റവും കൂടുതൽ ശൗര്യം. അതിപ്പോ ഒരു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ജീവിത അനുഭവം കൊണ്ട് ചേട്ടൻ, അപ്പൊ ഇപ്പൊ ഇത്രയും ആനകളിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയാൻ കഴിയും, നമ്മുടെ ചാന്നാനിക്കാട് വിജയസുന്ദറിന്റെ ഒരു അകാല വിയോഗം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചാന്നാനിക്കാട് വിജയസുന്ദറിനെ വഴി നടത്തിയ ഒരാളെന്നുള്ള രീതിയിൽ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? ചാന്നാനിക്കാട് വിജയസുന്ദർ എന്ന് പറഞ്ഞാൽ നിലവിലിന്ന് കേരളത്തിലുള്ള ആനയല്ലായിരുന്നു, കേരളത്തിന് പുറത്തുനിന്ന് വന്ന ആനയാണ്. പക്ഷെ അത് കേരളത്തിന്റെ പുറത്തുനിന്ന് വന്ന ആനയാണെങ്കിലും ഇന്ന് കേരളത്തിൽ നിലവിൽ ആ ആനയുടെ ഒരു മോഡൽ പറയാൻ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഷേണായി ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ആന, പഴയ ഒരു ആന. ഇല്ലെങ്കിൽ നമ്മുടെ എഴുത്തച്ഛൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ തൃശ്ശൂര് ഒരാനയുണ്ട്. ആ ആന രണ്ടും ഒന്ന് തന്നെ. അതിന്റെ മോഡൽ ഒരു ആനയാണ് ഈ ചേന്നാനിക്കാട് വിദ്യാസുന്ദർ. അപ്പൊ അതുപോലെ ഒരു ആന ഇനി കേരളത്തിൽ വരാനും പോകുന്നില്ല, കേരളത്തിന് ഉണ്ടാകാനും പോകുന്നില്ല, ആരും കൊണ്ടുവരാനും പോകുന്നില്ല. ആന പ്രസ്ഥാനം കേരളത്തിൽ ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുക. പിന്നെ സർക്കാരൊക്കെ പ്രത്യേക ഗുണങ്ങളോ അല്ലെങ്കിൽ സർക്കാർ ഒരു ഓർഡർ ഇട്ടാൽ കേരളത്തിൽ നല്ല നല്ല ആനകളെ കേരളത്തിലേക്ക് വരാൻ കയറി ഇറങ്ങുന്ന ആനകളാണ് പറയുന്നത്. അപ്പം പുതുപ്പള്ളി കേശവനുമായിട്ടുള്ള ഒരു അതെങ്ങനെയായിരുന്നു? അപ്പൊ ആനകളുടെ ഒരു വ്യത്യാസം വിജയസുന്ദറുമായിട്ട് പുതുപ്പള്ളി കേശവന് രണ്ടും താരതമ്യപ്പെടുത്താൻ പറ്റില്ല. രണ്ടും രണ്ട് സൈസ് ആന. രണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിലും ശരീരഘടനയിലും എല്ലാം രണ്ടും രണ്ട് രീതിയിലുള്ള ആന. അപ്പൊ അത് പുതുപ്പള്ളി കേശവനെയും വിജയസുന്ദറിനെ ഒരുമിച്ച് ഒരു ഗണത്തിൽ കൂട്ടാൻ പറ്റുന്ന ആനകളാണ്. രണ്ടും രണ്ട് ഗണത്തിലുള്ളതാണ്. അപ്പൊ അത് വിജയസുന്ദറിന് ഇച്ചിരി വിൽ പവറും മെമ്മറി പവറും മൊത്തത്തിലൊരു പവർ കൂടിയതാണ് ചേന്നാനിക്കാട് വിജയസുന്ദർ എന്ന് പറയുന്നത്. പുതുപ്പള്ളി കേശവൻ എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളി കേശവൻ ഹൈറ്റിലും കാര്യത്തിലും എല്ലാം ജനങ്ങൾക്കൊരു എന്താ പറയുക, പുതുപ്പള്ളി കേശവനെ സംബന്ധിച്ചിടത്തോളം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള രീതി, ഈ ഓരോ ആനകൾക്ക് ഓരോ രീതിയാണ്. അപ്പം ആ ഒരു ആനകളെ വിലയിരുത്തുന്നത് ആനകളുടെ അടുത്ത് ജനങ്ങൾക്ക് എത്രയോ കൂടുതൽ അടുക്കാവോ അതടുക്കുന്നതിനനുസരിച്ച് ആനകൾ എന്നും ഫേമസ് ആയിക്കൊണ്ടിരിക്കും, പോപ്പുലാരിറ്റി ആയിക്കും. അപ്പം ആനകളിൽ നിന്ന് ആനകൾ ജനങ്ങളെ അകറ്റി നിർത്തുന്ന ആനയാണെങ്കിൽ ആ ആന എന്നും സമൂഹത്തിൽ മോശമായിട്ടുള്ള ആനയാണ്. എന്താ അങ്ങനെയാണ് ജനങ്ങളാണല്ലോ അവരാണല്ലോ വിലയിരുത്തുന്നത്. അതാണ് ആനകളുടെ മാറ്റം. കുരുക്കിട്ട് പിടിച്ച ആനകളിൽ ഇപ്പം കുറെ ആനകളെ കുരുക്കിട്ട് പിടിച്ചിട്ടുണ്ട്. ഏകദേശം എത്ര ഉണ്ടായി? കുരുക്കിട്ട് പിടിച്ചുള്ള ഒരു 10-25 ആനകൾക്ക് മേളിൽ കൊടുക്കും. അങ്ങനെ പിടിച്ചപ്പോ എങ്ങനെ, ഇത് ഒത്തിരി കഷ്ടപ്പെട്ട് പിടിക്കേണ്ട അവസരം എപ്പോഴാ വന്നിരിക്കുന്നത്? കഷ്ടപ്പെട്ട് പിടിക്കേണ്ട അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ സാന്നിധ്യം കൂടുന്നിടത്ത് നമുക്ക് കഷ്ടപ്പാട് കൂടും, ജനങ്ങളുടെ സാന്നിധ്യം കുറയുന്നിടത്ത് കഷ്ടപ്പാട് കുറയും. ജനങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആന വയലുണ്ടായിക്കൊണ്ടിരിക്കും. ആൾക്കാരെ കാണുന്നതിനനുസരിച്ച് ആനകൾക്ക് കിട്ടിയ അവസരങ്ങൾ ആനയൊന്നും പാഴാക്കുകയില്ല. അപ്പൊ അതിന്റെ അന്നേരത്തെ സാഹചര്യം വരും. പിന്നെ കുറെ കഴിയുമ്പോൾ ആനകൾ മടുക്കും. ഇപ്പൊ നമ്മളോടുള്ള ആ കെറു കൊണ്ട് ചിലപ്പോൾ ഈ മരങ്ങൾ പടർത്തി നാശങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ആനകളുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശരീരം ക്ഷീണിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആനകളെ കുടുക്കിടാൻ എളുപ്പമുണ്ട്. എപ്പോഴേലും ഇങ്ങനെ മയക്കോടി വെച്ച ആനയെ പിന്നെ കുരുക്കിട്ട് പിടിക്കേണ്ട അവസരം? മയക്കോടി വെച്ച ആന കുരുക്കിട്ട് പിടിക്കേണ്ട പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്താണ് വ്യത്യാസം വരുന്നത് സാധാരണ കുരുക്കിട്ട് പിടിക്കുന്നതിൽ നിന്നും? സാധാരണ കുരുക്കിട്ട് പിടിക്കുന്ന മയക്കോടി വെച്ച ആനയ്ക്ക് ചിലപ്പം മയങ്ങുകയല്ല, ഈ ഡോസ് കൂടിയും കുറഞ്ഞും വരുമ്പോൾ
चल डोस कूड़ी आने कुटिव डोस कुया चल अगत नीलवे पवर कूड़ी डोस कूड़ी कुछ निका डोस कूड़ी निका चल आने मिनट मेल समय सपोर्ट कूड़ल पवर वे आने पिटीण अब मतलब आहये नाटे सहायता अब तंत्रपर कहानी नमुक संविधान അരിശം കൂടുതലാണ് മോഴയാനക്ക് തെറ്റി കഴിയില്ല പിന്നെ കുറേ കാര്യങ്ങൾ എളുപ്പമുണ്ട് കുടുക്കിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ കുടുക്കൊക്കെ എടുത്ത് കളയാനൊക്കെ താമസമുണ്ട് ഈ മോഴയാനക്ക് എന്താ വെച്ചാൽ കൊമ്പിന്റെ കുറവുള്ളതുകൊണ്ട് പിന്നെ ചില ആന കുടുക്കിട്ട് കഴിയുമ്പോൾ ആ കുടുക്ക് എടുത്ത് കടിച്ചു മുറിച്ചു കളയും പ്ലാസ്റ്റിക്കിന്റെ വടം എന്ന് പറഞ്ഞാൽ നല്ല ആനയുടെ പല്ല് നല്ല ആ കുടുക്കിന്റെ വള്ളി എടുക്കും നമ്മൾ സാറിനെ എടുക്കുന്ന പോലെ തന്നെ നമ്മളൊരു നൂല് കടിച്ചു പൊട്ടിക്കല് എന്ന് പറഞ്ഞാൽ വായിലിട്ടൊരു ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടു പ്ലാസ്റ്റിക്കിനുള്ള നൈലോണിന്റെ വടമാണ് ഉപയോഗിക്കുന്നത് വടം അതിപ്പോ ആന എന്ന് പറയുന്നത് തടി കടിച്ചു വലിക്കുന്ന ആനയ്ക്ക് പ്ലാസ്റ്റിക്കൊക്കെ വായി വെച്ച് അരഞ്ഞു പോകുന്നല്ലേ അപ്പൊ ആ കടിച്ചു മുറിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അന്നേരം ആന വേറെ ഏതെങ്കിലും രീതിയിലേക്ക് ശ്രദ്ധ മാറ്റിയൊക്കെ ആ പിന്നെ പിന്നെ ആന ഒരു പ്രാവശ്യം ശ്രദ്ധ മാറ്റിയ പിന്നെ ആനയുടെ ശ്രദ്ധ വേറെ ഇതിലേക്കായി അപ്പൊ നമുക്കത് പിടിക്കാൻ എളുപ്പമാണ് അപ്പൊ ഈ മോഴയാനെ തിളക്കുമ്പോ ഞാൻ പറഞ്ഞ മോഴയാനക്കാണ് കുറച്ചുകൂടി ശക്തി കൂടുതൽ അങ്ങനെ കേട്ടിട്ടുണ്ട് ശക്തി കൂടുതൽ എന്ന് പറഞ്ഞാൽ ഓരോ മോഴയാനക്കായിട്ട് പ്രത്യേകിച്ച് പവർ കൂടുതലില്ല പിന്നെ സ്വഭാവ രീതിയിൽ മോഴയാനകളെ നമ്മൾ വേറൊരു ആനയായിട്ട് നമ്മൾ കണക്കൂട്ടിരിക്കുന്നു എന്താന്ന് ചോദിച്ചാൽ ഉത്സവങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല ഒരു വികലാംഗ രീതിയിലുള്ള ഒരു ആനയാണ് ഉത്സവങ്ങൾക്ക് വരുന്നത് ഇപ്പൊ നിലവിൽ ആനകളുടെ വളരെ കുറവ് കാരണം വരുന്ന അല്ലെങ്കിൽ ഒരിക്കലും നൂറുക്ക് നൂറ് ആനകളെ ഇന്നിപ്പോ നമ്മുടെ കേരളത്തിൽ എഴുന്നള്ളിക്കാൻ പറ്റിയ ആനകള് നമ്മള് ഈ എണ്ണി നോക്കിയാൽ ചുരുക്കം ആനകളെ ഉള്ളൂ മോഴയാനകളല്ല കൊമ്പനാന പോലും നമ്മുടെ അമ്പലത്തിൽ കയറ്റാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആനകൾ കുറവാണ് നിയമം തെറ്റിച്ചാണല്ലോ നമ്മുടെ സമൂഹത്തിൽ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ എല്ലാവർക്കും അത് അതിനെ ബാധിക്കുന്നല്ലോ അല്ലെ അപ്പൊ അതുകൊണ്ട് മോഴയാനയെന്ന് പറയുന്നത് നിലവിലൊരു നിലവില് കൊമ്പനാനേക്കാളും നിലവിൽ പവർ കൂടുതൽ അനുഭവത്തിൽ പവർ കൂടുതലുണ്ട് കാട്ടിലും അങ്ങനെയാണെന്ന് പറയുന്നത് കാട്ടില് മോഴയാനകളാണ് കൂടുതലും കാടിന്റെ നിയന്ത്രണം മോഴയാനകൾ തന്നെ ആന കൂട്ടത്തിന്റെ നിയന്ത്രണം എന്ന് പറയുന്നത് മോഴയാനകളായിരിക്കും അങ്ങനെ കൊമ്പനാന ഉണ്ടെങ്കിൽ തന്നെയും കൊമ്പനാന ഒന്നെങ്കിൽ മോഴയാനേക്കാളും മുകളിൽ പവറുള്ള ആനയായിരിക്കും ഈ ആനകൾ തമ്മിലാണെങ്കിലും കാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൈറ്റുണ്ടാവും പൈറ്റുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ആന ജയിക്കുന്ന ആനയാണ് അവിടെ ആധിപത്യം സ്ഥാപിക്കുക അപ്പൊ അങ്ങനെ എല്ലാ മൃഗങ്ങളിലെല്ലാം ഉണ്ടത് അപ്പം മോഴയാനെന്ന് പറയുന്നത് ഏത് സമയവും പിടിയാനയുടെ കൂടെ ഇങ്ങനെ ആ ചുറ്റുവട്ടത്തിൽ കാണും കൊമ്പനാന എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കായിരിക്കും അത് ഒറ്റയാനെന്ന് പറയുന്നത് ഇങ്ങനെ മാറിയും ഒക്കെ അങ്ങോട്ടും നടക്കും അപ്പൊ ഇപ്പൊ ഈ ആനയുടെ ഇപ്പം ചാന്താനിക്കാട് വിജയസുന്ദറിന്റെ മരണവും കൂടെ വന്നപ്പോഴത്തേനും ഇപ്പം നമ്മളുടെ ആനകൾക്ക് എരണ്ടക്കെട്ടെന്ന് പറഞ്ഞത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നൊരു ചർച്ച വന്നിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ ഭക്ഷണം കൊണ്ടാണോ അത് എന്തായിരിക്കും അതിന് കാരണം അത് ഭക്ഷണത്തിന്റെ ആനയുടെ തീറ്റ എന്ന് പറയുന്നത് പനമ്പട്ടയാണല്ലോ ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പനമ്പട്ട എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കേരളത്തിലുള്ള ആനകളല്ല നാട്ടാനകളുടെ തീറ്റയല്ല പനമ്പട്ടയിൽ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആനയുടെ തീറ്റയല്ല അതിന് പകരം എന്ന് പറയുമ്പോൾ സാധാരണ കാട്ടിൽ നടക്കുന്ന ആനകൾ ഈറ്റയില തിന്നും പുല്ല് ഈ ഈറ അങ്ങനെയുള്ള സാധനങ്ങൾ മുള അങ്ങനെ എല്ലാ സാധനങ്ങളും ആനകൾ കാട്ടിലുള്ള ആന തിന്നുന്ന എല്ലാം മരുന്ന പനങ്കൈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സാധാരണ ഇവിടെ കേരളത്തിലെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കള്ള് ചെത്തിയെടുക്കാൻ ഉപയോഗത്തിന് മാത്രമാണ് പന ആ പനയിൽ നിന്ന് ആനയ്ക്ക് എളുപ്പം ആനയുടെ വയറ് നിറയ്ക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ പനമ്പട്ട നിലവിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ആനയ്ക്ക് വെട്ടിക്കൊടുത്താൽ ഒരു പനയുടെ വട്ട വെട്ടിയാൽ മതി ഒരു പനയുടെ വട്ട വെട്ടിയാൽ ഒരു ആനയ്ക്ക് ഫുള്ളായിട്ട് കൊടുക്കാം അതാണ് അതിന്റെ പനമ്പട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തെങ്ങിന്റെ വട്ട എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടാനുള്ള സംഭവം പനമ്പട്ടയും തെങ്ങിന്റെ വട്ടയും ഉള്ളൂ അതുകൊണ്ടാണ് ആനകൾ നിലവിൽ ആനകളുടെ അതിപ്പം അറിയാവുന്ന അല്ലെങ്കിൽ നല്ല വെറ്റിനറി ഡോക്ടർമാരെ സമീപിച്ചാൽ അവർ കറക്റ്റായിട്ട് പറയും ആനകളുടെ തീറ്റ മൃഗങ്ങളുടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പം പനമ്പട്ട തിന്നുന്നതും
തെങ്ങും വെട്ടം തിന്നുന്ന ആന മാത്രമേ ഉള്ളൂ, വേറൊരു ഈ സമൂഹത്തിൽ ഒരു ജീവിയും തിന്നുന്നില്ല. അപ്പൊ ഒരു പശു ആണെങ്കിൽ പോലും ചെന്ന് ഒരേല കടിച്ചിട്ട് പിന്നെ അത് വേണ്ടെന്ന് നോക്കും, നടന്ന് തന്നെ കഴിക്കുന്നത്. അപ്പൊ ആനക്ക് കെട്ടിയിട്ടിരിക്കുന്ന ആനക്ക് കൊടുക്കാൻ അവർക്ക് പനംപെട്ടേ ഉള്ളൂ. പക്ഷെ പനംപെട്ട എന്ന് പറയുന്നത് അത് നിലവിൽ അതിനിടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുത്ത് ഈ അസുഖത്തെ തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇടയ്ക്ക് അങ്ങനെ കൊടുത്ത് പിന്നെ അതിന് ചെലവ് കൂടുതലാ. നിലവിൽ ഉടമയെന്ന് പറയുമ്പോൾ ഉടമയ്ക്ക് ഒരു പരിമിതി ഉണ്ടല്ലോ. ഒരു ആനയെ സംരക്ഷിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ പനംപെട്ട എന്ന് പറയുമ്പോൾ ഒരു 1000 രൂപയില് അവരുടെ ഒരു ദിവസം തീറ്റയുടെ 1000 രൂപയെ തീരും. പുല്ലെന്ന് പറയുമ്പോൾ അതിന്റെ ആ നേരെ ഇരട്ടിയാവും. അത് പനംപെട്ട ആയാലും പുല്ലെന്ന് പറയുന്ന സാധനം നിലവിൽ ഔഷധ ഗുണമുള്ള സാധനമാണല്ലോ. ഇപ്പം ഈ ബ്ലോക്ക് പുല്ലെന്ന് പറഞ്ഞ ഈ പശുവിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പുല്ലുകളും അതൊക്കെ ആനക്ക് കൊടുക്കാൻ നല്ലതാണ്. അതിന് പ്രത്യേക ആയിട്ട് ഈ നമ്മുടെ കേരളത്തിൽ ഒരു 10-15% ഉടമസ്ഥന്മാർ സ്വന്തം അവരുടെ പറമ്പിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഉത്പാദനം ഇപ്പൊ നിലവിൽ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ പുല്ല് കൊടുക്കുന്നത് ഇപ്പൊ പുല്ല് കൊടുക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു നിലവിൽ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ടില്ല. അതിന് മുമ്പ് കൊടുക്കുന്നത് ഈ പനംപെട്ട തന്നെയാണ്. അപ്പൊ നിലവിൽ ആനയുടെ രണ്ടക്കെട്ട് എന്ന് പറയുന്നത് ഈ പനംപെട്ടയിൽ നിന്ന് ദഹനത്തിന്റെ കുറവാണ്. ദഹനക്കുറവ് എന്ന് പറഞ്ഞാൽ ആന മറ്റുള്ള മൃഗം പോലെയല്ല, വീണ്ടയറുന്നൊരു ജീവിയല്ല. ആ പശു ആട എന്നൊക്കെ പറഞ്ഞ പോത്ത് എന്ന് പറഞ്ഞാൽ വീണ്ടായിരിക്കും കൂടുതൽ പട്ടണങ്ങൾ വരുമല്ലോ. അപ്പം മരത്തെ കയറാൻ വരാതെ വരും, പന കയറി വെട്ടാനൊക്കെ താമസങ്ങൾ വരും. അപ്പൊ രാവിലെ 10 മണിക്ക് കൊടുക്കേണ്ട തീറ്റ ചിലപ്പോൾ അപ്പൊ അത് സമയം മാറുന്നതനുസരിച്ച് ഈ വിശപ്പ് കൂടുതലുള്ള ആനകളെ സംബന്ധിച്ചിടത്തോളം ആനകള് ഈ പനങ്കൈ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മളിപ്പോ വിശപ്പ് വെച്ചിട്ട് നമുക്ക് കൂടുതലാണ്. നമ്മളൊരു നമുക്ക് കഴിക്കാൻ തന്ന സാധനം നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു കുറച്ച് സമയം നമ്മൾ സ്പീഡിൽ കഴിക്കും. സ്പീഡിൽ കഴിച്ചാട്ട് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാണ് നമ്മള് പിന്നെ സാധാ രീതിയിലേക്ക് നമ്മളാകുന്നത്. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പനപ്പെട്ടല്ലേ ഭാര്യ വലിച്ച് തിന്നും, അത് അകത്ത് പോയി ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി കഴിയുമ്പം ഇത് പുറത്തേക്ക് തള്ളാൻ മേലാത്ത അവസ്ഥ പോയി. അങ്ങനെയാണ് എരണ്ടക്കെട്ട് വരുന്നത്. പിന്നെ എരണ്ടക്കെട്ട് തള്ളിപ്പോകാൻ മേല വരുന്ന വലിപ്പം കൂടുമ്പം നിലവിൽ അതിന്റെ ചെറിയ കുടലില്ലാത്ത ജീവിയാണ്, ഒറ്റ കുടലിൽ വൻകുടല. ആ ചെറിയ കുടലിന്റെ അകത്തുകൂടെ കയറി വരുമ്പോൾ പശുക്കൾ എന്ന് പറയുമ്പോൾ ഇത് ഓരോ സംഭവം മാറി മാറി വരും. ഇതിപ്പോ ആനയെന്ന് പറയുന്ന സംഭവം എരണ്ടോന്ന് പറയുന്നത് ഇത് ആവശ്യത്തിനുള്ള വയറ്റിൽ അതിന്റെ ശരീരത്തേക്ക് ഉള്ളിലേക്കുള്ള എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി പുറത്തുള്ള ആ പുറത്തുള്ള സംഭവം ഇങ്ങനെ ഒരു ചെറിയ ബോളുകളായിട്ട് ഇങ്ങനെ ചാടിച്ചാടി വരിക. ചെറിയ ഇങ്ങനെ കവർ ചെയ്ത് നമ്മൾ ഈ ബോണ്ട ഒക്കെ എണ്ണച്ചട്ടിക്കത്തില്ല എന്ന് പറഞ്ഞപോലെ അങ്ങനെ കവർ ചെയ്ത് കുറെ ഒരു 5 എണ്ണം സ്റ്റോർ 5, 6, 7 എണ്ണം ഒക്കെ ഒരുമിച്ച് സ്റ്റോർ ചെയ്യും. അത് വയറ്റിൽ നിന്ന് പുറന്തള്ളും. പിന്നെ അടുത്തത് ഇങ്ങനെ വന്നിരിക്കും. ആ തടയുമ്പോഴാണ് അപ്പൊ ദഹനം കുറവിന്റെയാണ്, വായുബലം കുറയുന്നതിനനുസരിച്ച്. തടിപ്പണിക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു? തടിപ്പണിക്ക് സോൾവ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവില് സോൾവ് ചെയ്യാം. പക്ഷെ അതിന്റെ പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആനകളെ കൃത്യമായിട്ട് കൊണ്ടു നടന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കേ ഉള്ളൂ. ഇന്നത്തെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ ഇന്നിപ്പം പാപ്പാമാർക്കും പരിചയക്കുറവുള്ള ആൾക്കാരുണ്ട്. അതുപോലെ പാപ്പന്മാരുടെ കാര്യം പറയുമ്പോഴാണ് നമ്മള് ഇപ്പം ഒരാന, ഇതൊരു റെക്കമെൻഡഡ് ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആനകൾക്ക് ആ ചട്ടം മാറി മാറി വരും. അപ്പൊ ഇപ്പം ചേട്ടൻ നോക്കിയിരുന്ന ഒരു ആനയാണ് ഇപ്പൊ ഒഴിഞ്ഞു, പുതിയ ആള് വന്നു. ഉത്സവപറമ്പിൽ വെച്ചിട്ട് ആള് ചേട്ടനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പാപ്പാനെ അനുസരിക്കുമോ ചേട്ടനെ അനുസരിക്കും? നിലവിലുള്ള ആളെ അനുസരിക്കുള്ളൂ. നിലവിൽ ഏത് പാപ്പാനാണോ ആ പാപ്പാനെ അനുസരിക്കും. അല്ലാതെ ഇങ്ങനെ ഓർമ്മ വരത്തില്ല. ഓർമ്മ വരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചില ആനകൾ ഓർത്തിരിക്കും. അത് 100% ഓർത്തിരിക്കുന്ന ആനകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നാടൻ ആനകൾ മാത്രമേ ഓർത്തിരിക്കുള്ളൂ. ഈ ആസാമിന്ന് വികാരം വരുന്ന ആനകൾക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല. ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട്, എനിക്കും നമ്മുടെ ചാനലിനും വേണ്ടിയിട്ട് വീണ്ടും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. താങ്ക് യു.